അസലവളേക്കുംഹമ്മത്തല്ലാഹി വാത്തു റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം ഉണങ്ങി വരണ്ട് വിണ്ടുകീറിയ മണ്ണിലേക്ക് പെയ്തിറങ്ങി ചെടികളും ഫലവൃക്ഷങ്ങളും പൊട്ടിമുളക്കാൻ ഇടവരുത്തുന്ന നേർത്ത മഴ പോലെ പാപങ്ങളും തെറ്റുകളുമായി മലിനമായ മനസ്സുകളെ കഴുകി തുടച്ച് അതിൽ പാപമോചനവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷയും അവനോടുള്ള അടങ്ങാത്ത സ്നേഹവും നന്മകൾ ചെയ്യുവാനുള്ള ഉത്സാഹവും തിന്മകൾ ഉപേക്ഷിക്കുവാനുള്ള കരുത്തും സമ്മാനിച്ച് കുളിർത്തന്നനായി വിശ്വാസികളിലേക്ക് പെയ്തിറങ്ങിയ റമലാൻ യാത്രയായി അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെയെല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ റമലാനിലൂടെ നാം നേടിയെടുത്ത ഗുണങ്ങൾ ജീവിതത്തിൽ അങ്ങോളം കാത്തു സൂക്ഷിക്കാൻ നമുക്കാവട്ടെ നാം തക്വയുള്ളവരായി മാറി എന്നതാണ് നോമ്പ് നമുക്ക് പകർന്ന ഏറ്റവും മൂല്യവത്തായ ഗുണം അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ഒരേ ഒരു ലക്ഷ്യവും നാം തക്വയുള്ളവരാവുക എന്നതാണല്ലോ ഇനി റമലാനിലൂടെ നേടിയെടുത്ത തക്കവ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്കാവണം നോമ്പ് എനിക്കുള്ളതാണ് ഞാൻ അതിന് പ്രതിഫലം നൽകും എന്ന് അള്ളാഹു പറഞ്ഞതായി അബു ഹുറേറിയാഹുൻഹു നിവേദനം ചെയ്ത ഒരു കുദിയായ ഹദീസിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈ വസ്ലം പറയുന്നുണ്ട് നോമ്പ് ഒരു രഹസ്യമായ ആരാധനയായിരുന്നു ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അള്ളാഹുവിനും അയാൾക്കും മാത്രമാണല്ലോ അറിയാവുന്നത് രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ നോമ്പ് നമ്മെ പരിശീലിപ്പിച്ചു അള്ളാഹു നമുക്ക് അനുവദനീയമാക്കിയ കാര്യങ്ങൾ പോലും അവന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നോമ്പിന്റെ പകലുകളിൽ നാം ഉപേക്ഷിച്ചു അള്ളാഹു അറിയുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ ഓരോ നിമിഷങ്ങളിലും ജീവിക്കുവാനും നിഷിദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും നമുക്കാവണം എന്നതാണ് റമലാൻ പകർന്നു നൽകിയ രണ്ടാമത്തെ പാഠം നോമ്പ് പരിചയാണെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് പരിശീലനം സിദ്ധിച്ച ഒരു പോരാളിക്ക് എത്ര വലിയ വെട്ടും പരിച കൊണ്ട് തടയാനാവും ഒരു പോരാളിക്ക് പരിചയെന്നത് വൃത്താകൃതിയിലുള്ള ഒരു ലോഹകഷ്ണമല്ല മറിച്ച് അതൊരു ശക്തിയാണ് ആശ്വാസമാണ് അഭയമാണ് ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്ന രക്ഷാകവചമാണ് നോമ്പിലൂടെ നാം നേടിയെടുത്ത ഈ പരിചയെ എല്ലാത്തരം തിന്മകളെയും തിന്മകളുടെ ശക്തികളെയും തടഞ്ഞു നിർത്തി അവരുടെ മേൽ ആധിപത്യം നേടിയെടുക്കാൻ ഉപകരിക്കുന്നതായി ഉപയോഗിക്കാൻ നമുക്കാവണം എന്നതത്രേ നോമ്പ് പകർന്നു നൽകുന്ന മൂന്നാമത്തെ പാഠം റമവാനിൽ നാം നേടിയെടുത്ത സ്വഭാവശുദ്ധിയും ഉറാനുമായുള്ള ബന്ധവും തിന്മക്കെതിരെയുള്ള സന്ധിയില്ലാത്ത നിലപാടുകളും ബദരനെക്കുറിച്ചുള്ള ഓർമ്മകളുമെല്ലാം ജീവിതത്തിൽ അങ്ങോളം നിലനിർത്തുവാൻ നമുക്കാവണം സത്യത്തിൻ്റെ പോരാളികളായി ഉറച്ചുനിന്ന് തിന്മയുടെ ശക്തികളെ തകർത്തെറിയാൻ അവ സഹായകമാവുകയും വേണം നാഥൻ തുണക്കട്ടെ ആമീൻ